السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله وبنعمته تتم الصالحات. പിന്നെ പറഞ്ഞു, നിങ്ങൾക്ക് ഉമ്മയുണ്ട്, ആ ഉമ്മാക്ക് നിങ്ങൾ ഖിദ്മത്ത് ചെയ്യാറില്ലേ? ഖാല നഅം, അതെ എന്ന് പറഞ്ഞു. ഉമ്മാക്ക് ഖിദ്മത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് അന്ന് നബി തങ്ങളെ കാണാൻ പോകാൻ വേണ്ടി വന്നു, അങ്ങനെ മദീനയിലേക്ക് വന്നു. തങ്ങൾ ആ സമയത്ത് യുദ്ധത്തിന് പോയതാണ്. അപ്പോ അവിടുത്തെ അഹ്ലു ബൈത്തിനോട് ചോദിച്ചപ്പോ പറഞ്ഞു, തങ്ങൾ വരാൻ വൈകുമോ എന്നറിയില്ല. അപ്പൊ ചിന്തിച്ചു, പടച്ചോനെ, ഉമ്മാന്റെ അടുത്തേക്ക് തിരിച്ചു പോകണോ? ഹബീബായ തങ്ങൾ വരുന്നവരെ കാത്തിരിക്കണോ? ഉമ്മാന്റെ അടുത്തേക്ക് പോകാൻ വൈകിയാൽ ഉമ്മാക്ക് വിഷമാവില്ലേ എന്ന് പറഞ്ഞ് അങ്ങനെ ഉമ്മയെ ഉദ്ദേശിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവർ നടന്നു വന്ന വഴിയിൽ യമനിലേക്ക് തന്നെ മക്കയും തിരിച്ചു നടന്നു. മഹാനായ യൂസുഫ് ആമർ റളിയല്ലാഹു അൻഹു മർദ്ദങ്ങൾ ചോദിച്ചതിനൊക്കെ മറുപടി നഅം. പിന്നെ ചോദിച്ചു, നിങ്ങളുടെ ശരീരത്തിൽ എവിടെയോ വെള്ളപ്പാണ്ടിന്റെ അസുഖമുണ്ടായി, ആ വെള്ളപ്പാണ്ട് സുഖമായിട്ട് ഒരു ദിർഹം നാണയത്തിന്റെ അത്ര എവിടെയോ ബാക്കിയുണ്ടല്ലോ ശരീരത്തിൽ, അങ്ങനത്തെ ഒരു അസുഖം നിങ്ങൾക്ക് വന്നിട്ടില്ലേ? ഇപ്പോഴും കുറച്ച് വെള്ളപ്പാണ്ട് ഒരല്പം ഒരു നാണയത്തോളം ബാക്കിയുണ്ടല്ലേ എന്ന് ചോദിച്ചു. ഖാല നഅം, അതെ എന്ന് പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു ഈ മഹാനോട് കെട്ടിപ്പിടിച്ചു, അങ്ങ് കരഞ്ഞു സന്തോഷം കൊണ്ട്. സുബ്ഹാനല്ലാഹ്, സമൂഹം മുഴുവനും ഭ്രാന്തൻ എന്ന് കരുതുന്ന ഒരാൾ, കണ്ടാൽ വിലമതിക്കപ്പെടാത്ത ഒരാൾ, പക്ഷേ അള്ളാഹുവിന്റെ കണ്ണിൽ അവർ മുത്തുമണികളാണ്. ഉമർ റളിയല്ലാഹു അൻഹു കരഞ്ഞിട്ട് പറഞ്ഞു, എനിക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യുന്നു പറഞ്ഞു. എന്തേ എല്ലാരും ഈ മഹാനെ കുറിച്ച് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് പറഞ്ഞു തന്ന അടയാളങ്ങളാണ് ഞാൻ ഈ മഹാനോട് ചോദിച്ചത്. തങ്ങൾ പറഞ്ഞു കൊടുത്തു, സ്വഹാബിയല്ല, പക്ഷേ സ്വഹാബികളോട് തങ്ങൾ വസീത്ത് ചെയ്തു, ദുആരപ്പിക്കണം. നബിയെ കണ്ടവർ, നബി തങ്ങളുടെ കൂടെ മുഅ്മിനായി സഹവസിച്ചവർ, അവരാണ് മുഅ്മിനീങ്ങൾ. കാണുന്നില്ല, മുഅ്മിനായിട്ട് തങ്ങളുടെ കൂടെ ഇരിക്കാൻ അവസരം ഉണ്ടായവർ, കണ്ണു കാണാത്ത സ്വഹാബികളുണ്ട്, നബിയുടെ കൂടെ ഇരുന്നവർ. ബഹുമാനപ്പെട്ടവർക്ക് ഈ ഭാഗ്യം കിട്ടിയില്ല. അതിന്റെ പേരിൽ അഫ്ദലു താബിഈൻ, മുസ്തജാബു ദുആ. ചോദിച്ചാൽ ഉത്തരം കിട്ടും. ബഹുമാനപ്പെട്ടവരുടെ മഖാം കടക്കുന്ന സലാലയിലാണ്, ജബൽ അയ്യൂബിലേക്ക് പോകുന്ന വഴിയിൽ, അലൈഹിസ്സലാം ആ വഴിയിൽ ആ ഒരു ചെറിയ കുന്നിൻ പുറത്താണത്. സുബ്ഹാനല്ലാഹ്, റളിയല്ലാഹു അൻഹു പറഞ്ഞു ഈ മഹാനെ കുറിച്ച് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ദുആരക്കാൻ പറയാം. അപ്പൊ എല്ലാരും കൂടി, പിന്നെ ആളുകളുടെ ഒഴുക്കന്നെ ഈ മഹാനുഭാവനോട്, വൈശ്രദിയല്ലാവനോട് ആരംഭിക്കാൻ വേണ്ടി ഒരുപാട് ആളുകൾ കൂട്ടം കൂട്ടമായി വരാം. പടച്ചവനെ, ഈ മഹാനെ കുറിച്ച് റസൂലുള്ളാഹി നിങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? ഞങ്ങൾക്കറിയുമായിരുന്നില്ലല്ലോ ഇത് ഇത്ര വലിയ മഹാനാണെന്ന്. എല്ലാരും കൂടിയപ്പോ ബഹുമാനപ്പെട്ടവർ ഫൻഫലത, ഒരൊറ്റ മുങ്ങലാണ് ആൾക്കാരുടെ ഇടയിൽ നിന്ന് അങ്ങോട്ട് മുങ്ങി. പറഞ്ഞാൽ ആൾക്കാരിങ്ങനെ വന്നുകൂടിയാൽ പിന്നെ ഇബാദത്തിന് സമയം കിട്ടില്ലല്ലോ, പിന്നെ ദിക്റിന് സമയം കിട്ടില്ലല്ലോ, ജനങ്ങൾ പിന്നാലെ കൂടിയിട്ട് ബുദ്ധിമുട്ടായിട്ട് ബഹുമാനപ്പെട്ടവരുടെ മുങ്ങിയെന്നാണ്. പിന്നെ വരും വർഷങ്ങളിലെ ക്രമർദ്ദങ്ങൾ വിളിച്ചു ചോദിച്ചിരുന്നു, ആ മഹാൻ വന്നിട്ടുണ്ടോ? പിന്നെ കാണാൻ പറ്റിയിട്ടില്ല. സുബ്ഹാനല്ലാഹ്, അങ്ങനത്തെ മഹാനായ ഉബൈസ് ഇബ്നു ആമിർ റളിയല്ലാഹുവിനെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് പറഞ്ഞു കൊടുത്ത മഹാൻ, സ്വഹീഹുൽ ബുഖാരിയും മുസ്ലിമും ഒത്ത് റിപ്പോർട്ട് ചെയ്ത ഹദീസിന്റെ നേരെ ആശയമാണ് നമ്മൾ ഈ വിവരിച്ചിട്ടുള്ളത്. മഹാനുഭാവൻ കണ്ടാൽ കൺമുമ്പിൽ കൺമതിക്കാൻ, നമുക്ക് വിലമതിക്കാൻ തോന്നാത്ത ഒരാൾ, പക്ഷേ അള്ളാഹുവിന്റെ സ്വാലിഹീങ്ങൾ അങ്ങനെയാണ്. ലാ തഹ്തഖിറന്ന മിനൽ മഅറൂഫി ശൈആ, ഒരാളെയും നിസ്സാരത്തിന്റെ കണ്ണുകൊണ്ട് നോക്കാൻ പാടില്ല, പരിഹാസത്തിന്റെ കണ്ണുകൊണ്ട് നോക്കരുത്. നമുക്കറിയില്ല അവരെങ്ങനെയാണ്. ആരെയും പരിഹസിക്കല്ലേ, ആരെയും നമ്മൾ കൂക്കി വിളിക്കല്ലേ, നമുക്കറിയില്ല അവരും അല്ലാഹും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണെന്ന്. ഇത് സ്വഹാബത്തിന്റെയും താബിഈങ്ങളുടെയും കാലത്ത് മജ്നൂൻ എന്ന് വിളിക്കപ്പെടുന്ന ആ രീതിയിലേക്ക് എത്തിയിട്ടുള്ള ഒരു മഹാനായിരുന്നു ബഹുമാനപ്പെട്ട ഉബൈസ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു. പിന്നെ നമ്മൾ ബാക്കിയുള്ള ആളുകളെ സംബന്ധിച്ച് ശരിക്കും മനസ്സിലാക്കണം, നമുക്ക് നബി തങ്ങൾ പറഞ്ഞെടുത്തപ്പോൾ സ്വഹാബത്തിന് അത് മനസ്സിലായ വിവരം, അള്ളാഹുവിന് ഗുലേ മുറക്കൺ ഹൈ തരേ ചാക്കേ ഗരീബാ നോങ്കേ, അള്ളാഹുവെ നിന്റെ ഇഷ്ടപ്പെട്ട പുഷ്പങ്ങളെ പോലെയുള്ള ആളുകൾ എത്രയോ നിനക്ക് ഭൂമിയിലുണ്ടല്ലോ പടച്ചവനെ, ഞങ്ങളുടെ കണ്ണിൽ അവർ നിസ്സാരന്മാർ, പക്ഷേ നിന്റെ കണ്ണിൽ അവർ പുഷ്പങ്ങളാണ്, കുസുമങ്ങളാണ്. അള്ളാഹുവെ, അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ സ്വാലിഹീങ്ങൾ, അവരൊക്കെ ദീനിൽ അള്ളാഹുവിന്റെ മഅരിഫത്തിലും മഹബ്ബത്തിലും ലയിച്ചുപോയപ്പോ ദുനിയാവ് മറന്നുപോയവരാണ്. അതിന്റെ പേരിൽ അവർ പരിഹസിക്കപ്പെട്ടിട്ടുണ്ട്, പക്ഷേ അള്ളാഹുവിന്റെ മുമ്പിൽ അവർ മുത്തുമണികളാണ്.
അല്ലാഹുവിന്റെ അടുത്തവർ മുഹിബ്ബീങ്ങളാണ്. ഫത്തഖദ്തുമൂഹും സഖരിയ, അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരെ, അല്ലാഹുവിന്റെ സ്വാലിഹീങ്ങളെ, ആരിഫീങ്ങളെ നിങ്ങൾ കളിയാക്കിയില്ലേ, പരിഹസിച്ചില്ലേ? അല്ലാഹു ചോദിക്കുന്ന നേരം ആലോചിച്ച് നോക്കും, മുഅ്മിനീങ്ങൾ എന്തൊരു ഗൗരവമായിരിക്കും. അള്ളാഹുവിന് വേണ്ടി ജീവിച്ചിരുന്ന ആളുകൾ, അള്ളാഹുവിനോട് ദുആ ചെയ്തിരുന്നവർ, അള്ളാഹുവിൽ ഈമാനോടുകൂടെ ജീവിച്ചവർ, ഫത്തഖദ്തുമൂഹും സഖരിയ, നിങ്ങളുടെ ജോലി ഇവരെ പരിഹസിക്കലായിരുന്നില്ലേ, ഇവരെ കളിയാക്കലായിരുന്നില്ലേ? ഹത്താസൗകും ദിക്രി, അങ്ങനെ എന്റെ സ്മരണ പോലും നിങ്ങൾ മറന്നു, നിങ്ങളുടെ പരിഹാസത്തിന്റെ ജോലിയിൽ നിങ്ങൾ എന്നെ ഓർക്കാൻ മറന്നു. വകുന്തും മിൻഹും തദ്ഹകൂൻ, നിങ്ങൾ അവരെ കാണുമ്പോ ചിരിക്കാറുണ്ടായിരുന്നില്ലേ, പരിഹസിച്ച് ചിരിക്കുക. ഈ തറഫുൽ ഐന കൊണ്ട് നോക്കൽ അഹങ്കാരമാണ്, പരിഹാസമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ കണ്ണിന്റെ ഇടക്കണ്ണു കൊണ്ട് ഇങ്ങനെ നോക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പെരുമാറ്റത്തിന്റെ സ്വഭാവം, തങ്ങൾ ഒരാളുടെ കണ്ണിലേക്ക് മുഖത്തേക്ക് നോക്കിയായിരുന്നു തങ്ങൾ സംസാരിച്ചിരുന്നത് എന്നാണ്. ഒരാളോട് സംസാരിക്കുമ്പോൾ ഇൽതഫത ഇലൈഹി തമാമൻ, ഒരാളിലേക്ക് ശരിക്കും ഇട് തിരിയും. ഒരാളെ ഒരു ഇടക്കണ്ണു കൊണ്ട് നോക്കുക, ഒരു വാൽക്കണ്ണു കൊണ്ട് നോക്കുക എന്ന് പറഞ്ഞത് അഹങ്കാരത്തിന്റെ ഒരു അടയാളമാണ്, അത് പരിഹാസത്തിന്റെ ഒരു സ്വഭാവം, ആളെ വില വെക്കാതിരിക്കുന്നതിന്റെ ഒരു സ്വഭാവമാണ്. ചെയ്തുകൂടാ, ഒരു മനുഷ്യന് വേണ്ടുവോളം തിന്മ കിട്ടാൻ ഒരു ചെറിയ കാര്യം മതി, വേണ്ടുവോളം തിന്മ കിട്ടാൻ എന്ത്, തന്റെ മുസ്ലിമായ സഹോദരനെ നിസ്സാരത്തിന്റെ കണ്ണുകൊണ്ട് കാണുക, ഒരു പരിഹാസത്തോടുകൂടെ കാണുക, അങ്ങനെ നോക്കാൻ ആ ഒരു നോട്ടം മതി ഒരു മനുഷ്യന് വാനോളം തിന്മ ലഭിക്കാൻ എന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബിതങ്ങൾ പള്ളിയിൽ ഇരിക്കുകയാണ്. അപ്പോ മുതലാളിയായ ഒരാൾ കടന്നു വന്നു. അദ്ദേഹം നല്ല വസ്ത്രം ധരിച്ചിട്ടുണ്ട്, വിലപിടിപ്പുള്ള വസ്ത്രം ധരിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒന്നാമത്തെ സൊഫിൽ തങ്ങളുടെ മുമ്പിൽ ഇരിക്കെ, നിസ്കാരത്തിന്റെ സമയം, ആളുകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ഒരു പാവപ്പെട്ട ഒരു സഹാബി കടന്നു വന്നു. അവരുടെ ശരീരത്തിൽ മുഷിഞ്ഞ വസ്ത്രമാണ്, ഒന്നുമില്ല. അവരൊക്കെ അന്ന് സൂഫ്, നമ്മുടെ വുളൻ ക്ലോത്തുകൾ ഉപയോഗിക്കുന്നവരാണ്, പരിപരുത്ത വസ്ത്രങ്ങൾ ഉപയോഗിക്കും, അതേ അവർക്ക് കഴിയുള്ളൂ. സുബ്ഹാനല്ലാഹ്, ആ പാവപ്പെട്ട സുഹാബി ഇങ്ങനെ വന്ന് ഇരുന്നത് ഈ മുതലാളിയായ സുഹാബിയുടെ അടുത്താണ്. അദ്ദേഹം വളരെ വളരെ പ്രൗഢമായ അല്ലെങ്കിൽ ആഡംബരമുള്ള വസ്ത്രങ്ങൾ ധരിച്ചിരിക്കുകയാണ്. ഈ സുഹാബി ഇങ്ങനെ അടുത്ത് ഇരുന്നപ്പോ, പാവപ്പെട്ട സുഹാബി വന്നുകൊണ്ട് ഇരുന്നപ്പോ, ഈ മുതലാളിയായ ആൾ എന്ത് ചെയ്തു, അദ്ദേഹത്തിന്റെ വസ്ത്രങ്ങളുടെ അടുത്തേക്ക് വലിച്ചു പിടിച്ചു. ഇത് നബിതങ്ങൾ കണ്ടു. സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ചോദ്യം ചോദിച്ചു, എന്തേ നിങ്ങൾ അങ്ങനെ ചെയ്യാൻ കാരണം? നിങ്ങൾ ഇയാളുടെ കൂടെ ഇരുന്നാൽ നിങ്ങളുടെ സമ്പത്ത് അയാൾക്ക്, അയാളിലേക്ക് ഒഴുകിപ്പോകുമെന്ന് വിചാരിച്ചോ? അതല്ല, അയാളുടെ ദാരിദ്ര്യം നിങ്ങളിലേക്ക് വന്നുപെടുമെന്ന് നിങ്ങൾ വിചാരിച്ചുവോ? അങ്ങോട്ട് തട്ടിപ്പോയാൽ, ഒന്നടുത്തിരുന്നു പോയാൽ നിങ്ങളുടെ സമ്പത്തൊക്കെ ഇയാൾക്കവിടെ ഒഴുകിപ്പോവുകയും അയാളുടെ ദാരിദ്ര്യം നിങ്ങൾക്കിവിടെ തിരിച്ചു വരികയും ചെയ്യുമെന്ന് ഭയന്നത് കൊണ്ടാണോ നിങ്ങൾ ഈ വസ്ത്രം വലിച്ചത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തേ പരിഹസിക്കല്ലേ, ആരെയും നിസ്സാരമായി കാണല്ലേ? പക്ഷേ ഈ സുഹാബിക്ക് വളരെ മനസ്താപമുണ്ടായി, സങ്കടപ്പെട്ടു. അവർ പറഞ്ഞു, നബിയെ, ഞാനൊരു വലിയ തെറ്റ് ചെയ്തെന്ന് വിചാരിക്കുന്നു നബിയെ. ഹബീബായ നബിയെ, ഈ തെറ്റിനെ പ്രായശ്ചിത്തമായി നോക്കണം സുഹാബികൾ ചിന്തിക്കാൻ. ആ സുഹാബി പറഞ്ഞു, നബിയെ, എനിക്ക് അങ്ങനെ ഒരു തോന്നൽ, എന്റെ ആഡംബര വസ്ത്രത്തിൽ ചളിയാവണ്ട അല്ലെങ്കിൽ മുഷിപ്പാവണ്ട എന്ന് വിചാരിച്ച് എനിക്ക് അങ്ങനെ ഒരു അഹങ്കാരത്തിന്റെ തോന്നൽ വന്നുപോയി നബിയെ. നബിയെ, ഇതിന് പകരം എന്റെ സമ്പത്തിന്റെ നേർപകുതി ഞാൻ ഈ പാവപ്പെട്ട സുഹാബിക്ക് കൊടുത്താൽ അതതിന് പകരമാകുമോ നബിയെ എന്ന് നബിയോട് ചോദിക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തെപ്പോ സംഭവിച്ചിട്ടുള്ളൂ, എന്റെ പകുതി സമ്പത്ത് എന്ന് കൊടുക്കുകയാണ്. നമ്മൾ ശരിക്കും ആലോചിക്കണതൊക്കെ, നമ്മൾ അക്കൗണ്ട് നിന്ന് പകുതിന് കൊടുക്കാൻ എന്തേ ഇപ്പൊ ചെയ്തത്? ഒന്നുമല്ല, ഒന്നുമല്ല. ആ മനുഷ്യനോട് എന്റെ കൽബിൽ വന്നുപോയ ഒരു ഇഹ്തിഖാർ, ഒരു ചെറുതായിട്ട് ഒരു മോശമായിട്ട് ചിന്തിച്ചത്, ഇയാളൊരു പാവപ്പെട്ടവൻ, അങ്ങനെയൊക്കെ ചിന്തിച്ചു പോയതിന്റെ ഗൗരവം, എന്റെ സമ്പത്തിന്റെ പകുതി ഞാൻ കൊടുക്കട്ടെ. നബിതങ്ങൾ ചോദിച്ചു, പാവപ്പെട്ട സുഹാബിയോട് നിങ്ങൾ എന്ത് പറയുന്നു? എന്തൊരു മനോഹരമായ സംഭവം. ആ സുഹാബി പറഞ്ഞു, നബിയെ, ഞാൻ അവരുടെ ക്ഷമാപണം ഞാൻ സ്വീകരിച്ചു നബിയെ, ഞാൻ ക്ഷമിച്ചു നബി, എനിക്കതിൽ വിഷമമല്ല, എനിക്ക് വിഷമമില്ല നബിയെ, ഞാൻ ക്ഷമിച്ചു കൊടുത്തു. പക്ഷെ അദ്ദേഹത്തിന്റെ സമ്പത്ത് എനിക്ക് വേണ്ട, ഞാൻ സ്വന്തമായിട്ട്
അധ്വാനിക്കുന്നതാണ് എനിക്കിഷ്ടം നബിയെ. എനിക്ക് ദാരിദ്ര്യമാണെങ്കിലും അള്ളാഹു എനിക്ക് ആ നിശ്ചയിച്ചതിൽ ഞാൻ പൊരുത്തപ്പെട്ട് കഴിയുന്ന നബിയെ, എനിക്ക് സമ്പത്ത് വേണ്ട, ഞാൻ പൊരുത്തപ്പെട്ട് കൊടുത്തു. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. നമ്മൾ ആലോചിക്കാറുണ്ടോ, മുസ്ലിമായ ഒരു മനുഷ്യനെ നിസ്സാരത്തിന്റെ കണ്ണുകൊണ്ട് കാണുന്നത് അങ്ങേയറ്റം അപകടമാണ്. നമുക്ക് ജുമുഅക്കൊക്കെ ഇരിക്കുമ്പോൾ ചിലപ്പോൾ ഗാരേജിൽ നിന്നൊക്കെ കടന്നു വരുന്ന ആൾക്കാരുണ്ടാവും, ലേബേഴ്സ് ഉണ്ടാവും, പല വസ്ത്രക്കാർ, പല നജസ് ഇല്ലെങ്കിൽ ഒരാൾക്ക് നിസ്കരിക്കാലോ, നജസ് ശരീരത്തിൽ ഇല്ലെങ്കിൽ നിസ്കരിക്കാം. ചിലരെങ്കിലും പറയും ദേഹത്താകെ ചളിയാണ്, എന്നാൽ പിന്നെ അസറക്കണക്കാക്കി മഗ്രിബും കഴിഞ്ഞ് ഇഷ കഴിഞ്ഞ് ഒരു കുളി കുളിച്ച് അഞ്ച് വക്തോടെ നിസ്കരിക്കുകയാണ്.